പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്ക് 15,000 രൂപ ലഭിക്കുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനാണ് ഈ വീഡിയോ. ഈ സ്കോളർഷിപ്പിന് എങ്ങനെയാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ സമർപ്പിക്കുക, എന്തെല്ലാം ഡോക്യുമെൻറ്റുകളാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത്, അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്നാണ് എന്നെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുവാനും തെറ്റുകൂടാതെ അപ്ലിക്കേഷൻ സമർപ്പിക്കുവാനും ശ്രദ്ധിക്കുക. ഒപ്പം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ തലങ്ങളിൽ പഠിച്ച് ഉന്നത വിജയം നേടിയവർക്കുള്ള 2021-22 വർഷത്തെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡിന് കേരള ഗവൺമെൻറിന് കീഴിലുള്ള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ പഠിച്ചവരും സ്ഥിര താമസക്കാരുമായ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് ബുദ്ധ, ജൈന, പാഴ്സി എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് ലഭിക്കുക. 2020-21 അധ്യയന വർഷത്തിൽ ബിരുദതലത്തിൽ 80% മാർക്കോ ബിരുദാനന്തര ബിരുദത്തിന് അതായത് പി ജിക്ക് 75% മാർക്കോ നേടിയവർക്ക് ഇതിനെ അപേക്ഷിക്കാം. 15,000 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക. ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് മുൻഗണന. ബി പി എൽകാരുടെ അഭാവത്തിൽ 8,00,000 രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ എ പി എൽ വിഭാഗക്കാരെയും പരിഗണിക്കും. വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കുടുംബ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപേക്ഷകർക്ക് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. www.minoritywelfare.kerala.gov.in എന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ ആയി അപേക്ഷ നൽകുവാനുള്ള അവസാന തീയതി 2021 ഡിസംബർ 27. ഇനി എങ്ങനെയാണ് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന് ഓൺലൈൻ അപ്ലിക്കേഷൻ സമർപ്പിക്കുക എന്ന് നമുക്ക് നോക്കാം. www.minoritywelfare.kerala.gov.in എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ കേരള ഗവൺമെന്റിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് മൈനോറിറ്റി വെൽഫെയർ എന്ന ഈ വെബ് പേജിലേക്കാണ് എത്തുക. അവിടെ മുകളിലായി കാണുന്ന സ്കോളർഷിപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഈ സ്കോളർഷിപ്പ് പേജ് ഓപ്പൺ ആകും. ഇവിടെ 5-ാമതായി കാണുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡ് പി ജെ എം എസ് രജിസ്ട്രേഷൻ ഓപ്പൺ യു ജി പി ജി സ്റ്റുഡൻസ് ഓൺലി എന്നതിൽ ക്ലിക്ക് ചെയ്താൽ വലതുഭാഗത്തായി ഈ സ്കോളർഷിപ്പിന്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത തീയതിയും ഓൺലൈൻ അപ്ലിക്കേഷൻ അവസാന തീയതിയും കാണാൻ കഴിയും. അതിന് താഴെ ഇൻസ്ട്രക്ഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള മൈനോറിറ്റി വെൽഫെയർ വകുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വായിക്കാം. അതിന് താഴെ കാണുന്ന അപ്ലൈ ഓൺലൈൻ എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എസ് എസ് എൽ സിയുടെ വിവരങ്ങൾ വെച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള ഇങ്ങനെയൊരു പേജ് ഓപ്പൺ ആകും. മൈനോറിറ്റി വെൽഫെയർ വകുപ്പിന് കീഴിലോ ഡി സി ഇ സ്കോളർഷിപ്പിന് കീഴിലോ മുമ്പ് സ്കോളർഷിപ്പുകൾക്ക് രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഈ പേജിൻ്റെ ഇടതുഭാഗത്ത് മുകളിലായി കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നേരെ മുണ്ടശ്ശേരി സ്കോളർഷിപ്പിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് കടക്കുകയാണ് വേണ്ടത്. ആദ്യമായി അപേക്ഷിക്കുന്നവരാണെങ്കിൽ സ്റ്റുഡൻറ് ഓൺലൈൻ രജിസ്ട്രേഷൻ പേജിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തീകരിക്കണം. 1-ാമത്തെ കോളത്തിൽ എസ് എൽ സിയുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. ബോർഡ് ഓഫ് എക്സാമിനേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഏത് ബോർഡിന് കീഴിലാണ് പരീക്ഷ പാസ്സായിട്ടുള്ളതെന്ന് സെലക്ട് ചെയ്യാം. തുടർന്ന് എസ് എസ് എൽ സിയുടെ റോൾ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ നൽകാം. അതിനുശേഷം ഇയർ ഓഫ് പാസിംഗ് നൽകുക. 2-ാമത്തെ കോളത്തിൽ നേരത്തെ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് രജിസ്ട്രേഷൻ ഐ ഡി ഓട്ടോഫില്ലായി വരും. തുടർന്ന് വിദ്യാർത്ഥിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ് തുടങ്ങിയ വിവരങ്ങളെല്ലാം നൽകുക. 3-ാമത്തെ കോളത്തിൽ വിദ്യാർത്ഥിയുടെ പെർമനൻ്റ് അഡ്രസ്സ് തെറ്റാതെ ടൈപ്പ് ചെയ്യുക. ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും എല്ലാം നൽകിയതിനു ശേഷം 4-ാമത്തെ കോളത്തിൽ വിദ്യാർത്ഥിയുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് നൽകേണ്ടത്. നേരത്തെ നൽകിയ പെർമനൻ്റ് അഡ്രസ്സ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സെങ്കിൽ ടിക്ക് ഇഫ് സെയിം ആസ് പെർമനൻ്റ് അഡ്രസ്സ് എന്നിടത്ത് ടിക്ക് മാർക്ക് ചെയ്താൽ 4-ാമത്തെ കോളത്തിലേക്ക് അത് ഓട്ടോഫില്ലായി
വരും. തുടർന്ന് അഞ്ചാമത്തെ കോളത്തിൽ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ സ്ഥാപനത്തെയും അതിൽ ഏത് കോഴ്സിനാണ്, ഡിഗ്രിക്ക് ഏത് കോഴ്സിനാണ് അല്ലെങ്കിൽ പി ജിക്ക് ഏത് കോഴ്സിനാണ് പഠിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നൽകേണ്ടത്. തുടർന്ന് സ്വന്തം പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങളാണ് ആറാമത്തെ കോളത്തിൽ നൽകേണ്ടത്. ഏഴാമത്തെ കോളത്തിൽ പാസ്വേഡ് സെറ്റിംഗ്സ് ആണ്. നേരത്തെ എസ് എൽ സിയുടെ രജിസ്ട്രേഷൻ നമ്പറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള രജിസ്ട്രേഷൻ ഐ ഡി തന്നെയാണ് യൂസർ ഐ ഡി ആയി ഇവിടെ ഓട്ടോഫില്ലായി വരിക. അതാണ് തുടർന്ന് യൂസർ ഐ ഡി ആയി ഉപയോഗിക്കേണ്ടത്. പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് അടുത്ത കോളത്തിൽ ചെയ്യേണ്ടത്. ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, ഒരു നമ്പർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്നിവയടങ്ങിയ 8 ഡിജിറ്റുള്ള ഒരു പാസ്വേഡാണ് സെറ്റ് ചെയ്യേണ്ടത്. അത് കൺഫേം ചെയ്യുന്നതിനായി സി കോളത്തിൽ ആ പാസ്വേഡ് റീ എൻ്റർ ചെയ്യുക. തുടർന്ന് ഡിക്ലറേഷൻ എന്നെഴുതിയതിന് താഴെ ഒന്നാമത്തെ ഡിക്ലറേഷന് ശേഷം കാണുന്ന ഐ എഗ്രി എന്നതിന് തൊട്ടു മുമ്പുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. തുടർന്ന് താഴേക്ക് ഏറ്റവും അവസാനം കാണുന്ന ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് പേജ് ഓപ്പൺ ആകും. അവിടെ ഇടതുഭാഗത്ത് മുകളിലായി കാണുന്ന പി ജെ എം എസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കാണുന്ന ഈ ഭാഗത്ത് പ്ലീസ് സെലക്ട് യുവർ മെട്രിക്കുലേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് എന്നതിന് താഴെയായി വിദ്യാർത്ഥിയുടെ പേരും ബന്ധപ്പെട്ട വിവരങ്ങളും സെലക്ട് ചെയ്ത് നൽകി സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം, മതം, റേഷൻ കാർഡ് എന്നീ വിവരങ്ങൾ നൽകി സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇങ്ങനെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകിയതിന് ശേഷം യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് ഫോട്ടോ, സിഗ്നേച്ചർ, എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് കോപ്പി തുടങ്ങിയവ പി ഡി എഫ് അല്ലെങ്കിൽ ജെ പി ജി ഫയൽ ആക്കി അപ്ലോഡ് ചെയ്യുക. ഇതിൽ ഫോട്ടോയും സിഗ്നേച്ചറും ജെപെക് ഫോർമാറ്റിൽ ആക്കിയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എല്ലാ ഫയലും 50 KB കൂടാത്ത വിധത്തിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തീകരിച്ചതിന് ശേഷം വ്യൂ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഈ പ്രിൻ്റ് ഔട്ടും എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും ഡിഗ്രിയുടെയും അല്ലെങ്കിൽ പി ജിയുടെയും മാർക്ക് ലിസ്റ്റ് കോപ്പികൾ, സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് കോപ്പി, ആധാർ കാർഡ് കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഇൻകം സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, റേഷൻ കാർഡ് കോപ്പി എന്നിവ സഹിതം പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന് വിദ്യാർത്ഥികൾ ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 27/12/2021 ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് നേരത്തെ പറഞ്ഞ ബന്ധപ്പെട്ട ഡോക്യുമെൻ്റുകൾ സഹിതം സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി 29/12/2021 ആണ്. സ്ഥാപന മേധാവികൾ അപേക്ഷകൾ ഓൺലൈനായി വെരിഫൈ ചെയ്യേണ്ട അവസാന തീയതി 31/12/2021 ആണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ മറ്റു വീഡിയോകളും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.